നാട്ടിലെ ക്രിസ്മസ് കേക്കാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പ്ലം കേക്ക് എന്നാണ് അതിന് മുൻപ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും പ്ലം കേക്ക് എന്ന് പറയുന്നവരുണ്ട്. പ്ലം ഇട്ടിട്ടുണ്ടാക്കുന്നത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അതിനൊരു എക്സാക്റ്റ് റീസണൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ പ്ലം ഇട്ടുണ്ടാക്കുന്ന കാലവും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സോ ക്രിസ്മസ് കേക്കിന് നമ്മൾ മെയിൻലി ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സുമാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ക്യാൻഡീഡ് പീൽസ് ആണ്. ഇത് ഓറഞ്ച് പീൽ ക്യാൻഡീഡ് വൺസ്. ഇത് ടൂട്ടി ഫ്രൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് കുറച്ച് ഡേറ്റ്സ്, ഇതിൽ ക്രാൻബെറി ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്, ഗോൾഡൻ റൈസിൻ ഉണ്ട്, ഇവിടെ ആൽമണ്ട്സ് ഉണ്ട്, കാഷ്യൂനട്ട് ഉണ്ട്. സോ നമ്മൾ ഇപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എയ്തർ ആപ്പിൾ ജ്യൂസിനകത്ത് അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസിനകത്ത് നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. റമ്മിനകത്തും പിന്നെ ബ്രാൻഡിക്കകത്തും സോക്ക് ചെയ്ത് വെച്ച് ഉണ്ടാക്കുന്ന ക്രിസ്മസ് കേക്കുകളുമുണ്ട്. ഞാൻ ജ്യൂസിനകത്ത് ഇങ്ങനെ ഇമ്മേഴ്സ് ചെയ്തിടുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ഹാഫ് ആൻ അവർ വരും കഴിയുമ്പോൾ ഞാനിതിനെ ഒന്ന് ഇളക്കി കൊടുക്കും. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി സെറ്റിങ്സ് ഒക്കെ ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു സ്പ്രിംഗ് പാനാണ്. നമുക്കിങ്ങനെ ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന സ്പ്രിംഗ് പാൻ. അതിനകത്ത് ഞാൻ താഴെയും സൈഡിലും ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അവൻ പ്രീഹീറ്റ് ചെയ്യുന്നത് 150 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇതൊരു സ്ലോ ആയിട്ട് ലോ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുന്ന ഒരു ഫ്രൂട്ട് കേക്കാണ്. ഇത് എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. ഇനി നമുക്കൊരു ഓറഞ്ച് വേണം. ഈ ഓറഞ്ചിൻ്റെ പീലല്ലേ, നമ്മുടെ സെസ്റ്റ് എന്ന് പറയും, ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ജ്യൂസും നമുക്ക് എടുക്കണം. ഫൈൻ ഫൈലറോ സെസ്റ്ററോ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് ഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെസ്റ്റ് എടുക്കുമ്പോൾ ഇത് ഒത്തിരി അകത്തോട്ട് പോകാൻ നോക്കണം, അല്ലെങ്കിൽ കഴിക്കും കേട്ടോ. നമ്മളെപ്പം ഓറഞ്ചിൻ്റെയോ ലെമണിൻ്റെയോ സെസ്റ്റ് എടുക്കുമ്പോൾ നന്നായിട്ട് അതിനെ കഴുകി തുടച്ചിട്ട് വേണം എടുക്കാൻ. ഒരു ഓറഞ്ചിൻ്റെയും ഒരു നാരങ്ങയുടെയും കൂടെ പീലാണിത്, ഔട്ടർ കവറിങ് സെസ്റ്റ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്രഷ് ആയിട്ട് ആ ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടെ എടുക്കാം. സോ ഞാനിവിടെ ഒരു ഹാഫ് കപ്പ് ഓഫ് ഓറഞ്ച് ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, പ്ലസ് വേറൊരു ഓറഞ്ചിൻ്റെയും കൂടെ ഒരു ജ്യൂസും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 150 ml ഓഫ് ഓറഞ്ച് ജ്യൂസ് തന്നെയുണ്ട്. ഞാൻ ആദ്യമേ ഒരു പാൻ എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഞാനതിനെ ഓൺ ചെയ്യാൻ പോവാണ്, ഒരു ലോ ടു മീഡിയം ഹീറ്റിലോട്ട് കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നു ഇതൊരു സിമ്പിൾ കേക്കാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ റമ്മ് ബ്രാൻഡിയൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ഇത് നമ്മൾ നവംബർ ലാസ്റ്റ് വീക്കിൽ ഉണ്ടാക്കാൻ തുടങ്ങണം. പക്ഷേ ഇത് ഫ്രഷ് ഫ്രൂട്ട് കൊണ്ടായതുകൊണ്ട് നമുക്ക് ക്രിസ്മസിന് ഒരു 2-3 ദിവസം മുൻപ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സോ ഇതിനകത്തോട്ട് ഇപ്പോൾ നമ്മൾ 175 grams ഓഫ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മളതിനകത്തോട്ട് ഇടാൻ പോകുന്നത് ഡാർക്ക് ബ്രൗൺ ഷുഗറാണ്. നമുക്കതിവിടെ കിട്ടും. ഞാൻ ടെസ്കോയുടെയാണ് യൂസ് ചെയ്തത്, ഇവിടെ എനിക്കതാണ് കിട്ടിയത്. സോ ഡാർക്ക് ബ്രൗൺ ഷുഗർ അത് നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1 ഫുൾ കപ്പ് ആഡ് ചെയ്യണം. സോ 1 കപ്പ് പാക്ഡ് ആയിട്ട് 1 കപ്പ് നമ്മൾ ബ്രൗൺ ഷുഗറാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമ്മളിതിനകത്തോട്ട് ആ സെസ്റ്റും ജ്യൂസും ഓറഞ്ച് ജ്യൂസും കൂടെ ആഡ് ചെയ്യാൻ പോവാണ്.
സെസ്റ്റ് ഇല്ലേ, ഓറഞ്ചിൻ്റെയും ലെമണിൻ്റെയും സെസ്റ്റ്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ ജ്യൂസ്. നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്. ഇനി നമ്മളിതിനെ ഒന്ന് ബബിൾസ് വരുന്നിടം വരെ, ഒന്ന് തിളയ്ക്കാറാവുന്നിടം വരെ, തിളച്ച് തുടങ്ങുന്നിടം വരെ നമുക്കിതിനെ ഒരു മീഡിയം ഹീറ്റിലിട്ട് ചൂടാക്കാം. സോ നമ്മളതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുന്നു എന്ന് കാണുമ്പോഴത്തേക്കും നമ്മളൊന്ന് സിമ്മിലിട്ടിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഓൾ പർപ്പസ് ഫ്ലോറൊക്കെ എടുത്ത് വയ്ക്കാം. സോ നമ്മൾ ഈ കേക്കിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് ഓഫ് ഓൾ പർപ്പസ് ഫ്ലോറാണ് യൂസ് ചെയ്യുന്നത്. 1.5 കപ്പ് എന്താ പറയുക, കേക്ക് ഫ്ലോർ എന്ന് പറഞ്ഞ് സെൽഫ് റൈസിങ് ഫ്ലോർ എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നുണ്ട്. ഞാൻ സെൽഫ് റൈസിങ് ഫ്ലോർ വെച്ച് ചെയ്തിട്ടില്ല, ഞാൻ ഓൾ പർപ്പസ് ഫ്ലോർ വെച്ച് തന്നെയാണ് ഈ കേക്ക് ചെയ്യുന്നത്. സോ 1.5 കപ്പ് ഓഫ് ഓൾ പർപ്പസ് ഫ്ലോർ. ഞാൻ അതിന് ഇടാൻ പോകുന്നത് 1 ടീസ്പൂൺ ഓഫ് സിനമൺ പൗഡർ. മിക്സ്ഡ് സ്പൈസ് പൗഡർ ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. ഞാൻ സിനമൺ പൗഡറും നട്ട്മെഗ് പൗഡറുമാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ നട്ട്മെഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജാതിക്കയുടെ കുരുവിൻ്റെ പൗഡർ. സോ അതും ഞാൻ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്താണ് ഇടുന്നത്. നട്ട്മെഗ് നല്ലൊരു ഫ്ലേവറാണ് തരുന്നത്. ഇതും ഒരു ടീസ്പൂണ് നമുക്ക് ആവശ്യമുണ്ട്. സിന്നമണ്ണും നട്ട്മെഗും ഒക്കെ ഇടുമ്പോൾ തന്നെ നല്ല ഒരു മണമാണ്. നമ്മളിതിനായിട്ട് ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂൺ ഓഫ് ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ. നമുക്കൊരു വിസ്ക് എടുത്തിട്ട് നമുക്ക് അവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ബേക്കിംഗ് പൗഡറും നമ്മുടെ സിന്നമൺ പൗഡറും ജാതിക്കയുടെ കുരുവിൻ്റെ പൗഡറും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതെല്ലാം കൂടെ ഒന്ന് മിക്സാവാൻ വേണ്ടിയിട്ട്. ഓൾ സ്പൈസ് കിട്ടുകയാണെങ്കിൽ ഓൾ സ്പൈസിൻ്റെ 1/2 ടീസ്പൂണും പിന്നെ ഒരു ശകലം കറുവപ്പട്ട പൊടിച്ചതും കൂടെ ചേർത്താലും മതി. മിക്സ്ഡ് സ്പൈസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏലക്ക, പിന്നെ നമ്മുടെ കറുവപ്പട്ട ഇതൊക്കെ ഉള്ളതല്ലേ, അതാണെങ്കിൽ 1 ടീസ്പൂൺ മതി. നല്ല ഒരു ഫ്ലേവറുണ്ട്. സോ ഇത് ഒരു തിള വന്നു കഴിഞ്ഞിട്ട് ഞാനതിനെ സിമ്മിലിട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്കിതിനെ ആറാൻ വയ്ക്കാം. ആറി കഴിഞ്ഞിട്ട് നമ്മൾക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. സോ നമ്മുടെ ഈ ഫ്രൂട്ട് സോ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഓരോ മുട്ട വെച്ച് 3 മുട്ട നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഓരോ മുട്ട വെച്ച് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനകത്തോട്ട് നമ്മുടെ പൊടിയും നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാമേ. നമ്മുടെ ആ നട്ട്മെഗിൻ്റെ ഒക്കെ പൊടിയുടെ മണം നല്ല രസമായിട്ട് വരുന്നുണ്ട്, നല്ല മണം. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ നട്ട്സും ബാക്കി പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ആൽമണ്ട്സ്, ബാക്കി പൊടി, സോൾ കമ്പൈൻഡ് സൈഡിൽ നിന്നെല്ലാം ഒന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട്
ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിതിനെ പാനിലോട്ടാക്കാം. നമുക്ക് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. സോ നമ്മൾ ഇതിനെ ഇപ്പം എല്ലാം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാറ്ററിനെ. ഇനി നമ്മളിതിനെ 150 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനെ ബേക്ക് ചെയ്യാൻ വയ്ക്കാം. സോ നമ്മളിതിനെ അവനകത്തൊരു 45 to 50 മിനിറ്റ്സ് ഇങ്ങനെ ലോ ഹീറ്റിനാണ് ഇതിനെ കുക്ക് ചെയ്തെടുക്കുന്നത്. സോ നമ്മുടെ ഈ കേക്ക് ഇപ്പം ഇതിനകത്ത് ബേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂറും 40 മിനിറ്റും ആയിട്ടുണ്ട്. ഇനിയിപ്പം ഞാനിത് ഓഫ് ചെയ്ത് എടുക്കാൻ പോവാണ്. കേക്ക് കണ്ടോ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേക്ക്. ഇനി ആ ടിന്നിനകത്ത് തന്നെ വെച്ച് ഞാൻ അതൊരു ഒരു 10-15 മിനിറ്റ് ഞാൻ ആറാൻ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഞാനിത് ഊരിയേച്ച് ഫുള്ളി ആറാൻ വേണ്ടിയിട്ട് വെക്കണം. സോ നമ്മൾ 10-15 മിനിറ്റായി. ഇനി നമുക്കതിനെ റിമൂവ് ചെയ്യാം അതിൻ്റെ കവറിങ്. സ്പ്രിംഗ് ഫോമിന് ചെയ്യുന്ന നല്ലത് കണ്ടോ, അതിനെ ഊരി കാണാമോ കേക്ക് കണ്ടോ, സൈഡൊക്കെ നോക്കിക്കേ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ തന്നെ ഫുള്ളി കോൾഡ് ആവുന്നിടം വരെ, എന്ന് വെച്ചാൽ അതിൻ്റെ മുഴുവൻ ചൂടും പോകുന്നിടം വരെ നമുക്കിതിനെ ഇങ്ങനെ കുറച്ച് നേരം വെക്കണം. ഇതുണ്ട്, ഇറ്റ്സ് നമുക്കിഷ്ടമുള്ള പോലെ നമുക്ക് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ കേക്ക് കണ്ടോ, നല്ല സോഫ്റ്റാണ് നമുക്ക്. സോ ക്രിസ്മസ് ഫ്രൂട്ട് ആൻഡ് നട്ട് കേക്ക് റെഡിയാണ്.